അരനൂറ്റാണ്ട് കാലം ഉമ്മൻചാണ്ടിക്ക് അപ്പുറം മറ്റൊരു പേരില്ലാതിരുന്ന പുതുപ്പള്ളി ഇപ്പോൾ ഉമ്മൻചാണ്ടിക്ക് പകരക്കാരനെ തേടുകയാണ്. ഉമ്മൻചാണ്ടിയുടെ വിയോഗത്തോടെ ആദ്യമായി പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുമ്പോൾ ആരാവും പകരക്കാരൻ? സൈബർ ഇടങ്ങളിൽ രണ്ടു ദിവസം മുൻപേ ഈ ചോദ്യമുയർന്നിരുന്നു. ഉമ്മൻചാണ്ടിയുടെ ശവസംസ്കാരം കഴിഞ്ഞ് അതിൽ പ്രതികരിക്കാമെന്ന് കരുതി. മകൻ ചാണ്ടി ഉമ്മൻ്റെ പേര് ഉയരുന്നുണ്ടെങ്കിലും മത്സരത്തിൽ നിന്ന് കുടുംബാംഗങ്ങൾ വിട്ടുനിന്നാൽ മതസാമുദായിക പരിഗണന കൂടി കണക്കാക്കിയാവും കോൺഗ്രസ് പാർട്ടി സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്നത്. 1970 യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റായിരുന്ന ഉമ്മൻചാണ്ടി 27-ാം വയസ്സിൽ സിറ്റിംഗ് MLA CPM EM ജോർജിനെ കന്നി അംഗത്തിൽ മലർത്തിയടിച്ചു. പിന്നീട് പിറന്നത് വലിയൊരു ചരിത്രം തന്നെയാണ്. ഉമ്മൻചാണ്ടിക്കെതിരെ CPM പലരെയും മാറി മാറി പരീക്ഷിച്ചു. ഒരു തവണ ഉമ്മൻചാണ്ടിയുടെ സ്വന്തം അനുയായിയെ തന്നെ അംഗം കുറിക്കാൻ കളത്തിലിറക്കി, അതായത് ചെറിയാംപിലിപ്പ്. ഏറ്റവും ഒടുവിൽ യുവാക്കളുടെ തീപ്പൊരി പ്രസംഗകനും യുവനേതാവുമായ ജയിക്കിനെ തന്നെ ഇറക്കി പരീക്ഷിച്ചു. അതിലൊന്നും ഉമ്മൻചാണ്ടിയെ വീഴ്ത്താനായില്ല. യഥാർത്ഥത്തിൽ CPM രാഷ്ട്രീയ പരീക്ഷണശാലയായി മാറി പുതുപ്പള്ളി. ഭൂരിപക്ഷം 1-2 തവണ കുറച്ചതിനപ്പുറം വിജയത്തിൻ്റെ ഒരു തരിയും കാണാൻ കഴിഞ്ഞില്ല. കഴിഞ്ഞ തവണ JC തോമസ് പരാജയപ്പെട്ടത് 9044 വോട്ടിനാണ്. അത് ഉമ്മൻചാണ്ടിയുടെ തുടർച്ചയായ 12-ാമത്തെ വിജയവുമായിരുന്നു. അവസാന തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം കുറഞ്ഞതും ആദ്യമായി മണർകാട് പഞ്ചായത്തിൽ ഉമ്മൻചാണ്ടി പിന്നിൽ പോയതുമാണ് CPM ഏക ആത്മവിശ്വാസം. അതിന് കാരണം ജയിക്ക് യാക്കോബ സഭക്കാരനായിരുന്നുകൊണ്ടാണ്. അവർക്ക് മുൻതൂക്കമുള്ള പഞ്ചായത്താണ് മണർകാട് പഞ്ചായത്ത്. ഇപ്പോൾ രാഹുൽ ബ്രിഗേഡിലുള്ള മകൻ ചാണ്ടിയുമ്മൻ പകരക്കാരനായി ഇറങ്ങുമെന്ന അഭ്യൂഹങ്ങളുണ്ടെങ്കിലും ചാണ്ടിയുമ്മന് AICCയുടെ ചുമതല നൽകി ഡൽഹിയിൽ പ്രവർത്തിപ്പിക്കണമെന്നാണ് രാഹുലിൻ്റെ ആഗ്രഹം. ഇതിന് സമ്മതമറിയിച്ചാൽ അടുത്ത പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് സീറ്റ് നൽകും. കുടുംബാംഗങ്ങൾ ആരും മത്സരിക്കാനില്ലെങ്കിൽ 53 വർഷത്തിനു ശേഷം സാധ്യതാ പട്ടികയിൽ ചില കോൺഗ്രസ് നേതാക്കളുടെ പേരിടം പിടിക്കും. ഓർത്തഡോക്സ് യാക്കോബായ ഈഴവ നായർ വിഭാഗങ്ങളുടെ വോട്ടുകൾ പുതുപ്പള്ളിയിൽ നിർണായകമാണ്. ഓർത്തഡോക്സ് യാക്കോബായ തർക്കം രൂക്ഷമായ മണ്ഡലത്തിൽ ഓർത്തഡോക്സുകാരനായ ഉമ്മൻചാണ്ടിയുടെ വിജയം വ്യക്തിപ്രഭാവം കൊണ്ട് മാത്രമാണെന്ന് പലരും പറയുന്നുണ്ടെങ്കിലും ഓർത്തഡോക്സ് യാക്കോബായ വോട്ടുകൾ ഉമ്മൻചാണ്ടിക്ക് തന്നെയാണ് കിട്ടിയിരുന്നത്. അതിലൊരു ചെറിയ മാറ്റം വന്നത് കഴിഞ്ഞ തവണ യാക്കോബായക്കാരനായ ജയിക്ക് മത്സരിച്ചപ്പോൾ മാത്രമാണ്. കഴിഞ്ഞ തവണ യാക്കോബായ വോട്ടുകളിൽ കണ്ണുവെച്ച് മാത്രമാണ് JC തോമസിനെ പരീക്ഷിച്ചത്. ജയിക്ക് വീണ്ടും മത്സരിച്ചാൽ UDF ജില്ലാ കൺവീനർ അഡ്വക്കേറ്റ് ഫിൽസൺ മാത്യൂസിനാവും പ്രഥമ പരിഗണന. മുൻ DCC പ്രസിഡന്റ് ജോഷി ഫിലിപ്പ്, ജില്ലാ പഞ്ചായത്ത് അംഗം നിബു ജോൺ ഉൾപ്പെടെയുള്ള പല പേരുകളും ആ പട്ടികയിൽ ഇടം പിടിക്കും. സ്ഥാനാർത്ഥിത്വത്തിൽ അനിശ്ചിതത്വമുണ്ടായാൽ പൊതുസമ്മതനെ ഇറക്കാനും CPM മടിക്കില്ല. BJPക്ക് അത്ര സ്വാധീനമില്ലെങ്കിലും കഴിഞ്ഞ തവണ മത്സരിച്ച മധ്യമേഖലാ പ്രസിഡന്റ് N. ഹരി, സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോർജ് കുര്യൻ, ജില്ലാ പ്രസിഡന്റ് ലിജിൻ ലാൽ തുടങ്ങിയവർ മത്സരിച്ചേക്കും. പുതുപ്പള്ളി, മണർകാട്, പാമ്പാടി, അകലക്കുന്നം, അയർക്കുന്നം, കൂരോപ്പട, മീനടം, വാകത്താനം പഞ്ചായത്തുകൾ ചേർന്നതാണ് പുതുപ്പള്ളി മണ്ഡലം. ഇതിൽ 6 പഞ്ചായത്തുകളും ഇടതുമുന്നണിയാണ് ഭരിക്കുന്നത്. അകലക്കുന്നം, അയർക്കുന്നം പഞ്ചായത്തുകളിൽ ജോസ് കെ മാണിക്കും സ്വാധീനമുണ്ട്. പുതുപ്പള്ളി നിയോജകമണ്ഡലത്തിൽ ഒഴിവ് വന്നതായി കേരള നിയമസഭ കഴിഞ്ഞ ദിവസം തന്നെ വിജ്ഞാപനമിറക്കി. ഒഴിവ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് ഔദ്യോഗികമായി റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. ഇനി 6 മാസത്തിനകം ഉപതെരഞ്ഞെടുപ്പ് നടത്തുന്നതിനാവശ്യമായ നടപടികൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൈക്കൊള്ളണമെന്നാണ് ചട്ടം. 15-ാം കേരള നിയമസഭ നിലവിൽ വന്ന ശേഷം 2-ാമത്തെ ഉപതെരഞ്ഞെടുപ്പാണ് പുതുപ്പള്ളിയിൽ നടക്കുന്നത്. ആദ്യ ഉപതെരഞ്ഞെടുപ്പ് PT തോമസിൻ്റെ നിര്യാണത്തെ തുടർന്ന് തൃക്കാക്കരയിലായിരുന്നു. അവിടെ PT തോമസിൻ്റെ വിധവ ഉമാ തോമസ് 25,015 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. നവംബർ ഡിസംബർ മാസങ്ങളിൽ രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിലേക്ക് നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്കൊപ്പം പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിനുള്ള സാധ്യതയുമുണ്ട്.